ഹിജാബ് വിവാദം വളരെ ഗൗരവമേറിയ വിഷയമായി മാറുകയാണ് ജനുവരിയിൽ കർണാടകയിൽ തുടക്കമിട്ട വിവാദം വളരെ ശക്തമായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് ഇന്ത്യ മുഴുവനും ശേഷം മറ്റു രാജ്യങ്ങളിൽ പോലും വിഷയം പ്രതികരണവുമായി എത്തി ഇപ്പോഴിതാ കർണാടക ഹിജാബ് വിഷയത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ട്രാൻസ്ജെൻഡർ സമൂഹം രംഗത്തെത്തിയിരിക്കുന്നു ഹിജാബിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികൾ നേരിടുന്ന വിവേചനത്തിനെതിരെ ട്രാൻസ്ജെൻഡർ സമൂഹം നടത്തിയ മാർച്ചിൽ നൂറിലേറെ പേരാണ് പങ്കെടുത്തത് ശനിയാഴ്ച ബംഗളൂരു സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫ്രീഡം പാർക്കിലാണ് സമാപിച്ചത് ഭരണഘടന അനുവദിക്കുന്ന അന്തസ്സും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ കർണാടകയിൽ പലയിടത്തും സ്ത്രീകളുടെ മൌലിക അവകാശങ്ങളും വിദ്യാഭ്യാസ അവകാശവും ലംഘിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥിനികളുടെ ഐക്യദാറ്റപ്പെടുകയാണെന്നും അവർ പ്രഖ്യാപിച്ചു ഹിജാബിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റണമെന്നും ക്ലാസ് നഷ്ടമായവർക്ക് സ്പെഷ്യൽ ക്ലാസ് നൽകണമെന്നും മാധ്യമവേട്ട അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു െ കൂടാതെ വിദ്യാർത്ഥികൾ അധ്യാപകർ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ കലാകാരന്മാർ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തിരുന്നു അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ ഹർജി കോടതി വിധി പറയാനായി മാറ്റി പതിനൊന്ന് ദിവസം വാദം കെട്ട ശേഷമാണ് കോടതി ഹർജിയിൽ അന്തിമ അന്തിമവിധി പ്രസ്താവനവുമായി മാറ്റിയത് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹിജാബ് നിരോധനം തുടരണമെന്ന ഉറച്ച നിലപാടാണ് കർണാടക സർക്കാർ ഹൈക്കോടതി സ്വീകരിച്ചത് ശബരിമല മുത്തലാഖ് വിധികളും തങ്ങളുടെ വാദത്തിന് ആധാരമായി കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു കർണാടകയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത് കർണാടകയിലെ ഹിജാബ് വിവാദത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകൾ വിലക്കി കേന്ദ്ര സർക്കാർ ആഭ്യന്തര വിഷയങ്ങളിൽ പ്രത്യേക പ്രതികരണങ്ങൾ വേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഹിജാബ് വിഷയത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പ്രമുഖർ പ്രതികരണവുമായി എത്തുകയും ഹിജാബ് വിവാദം അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ആഭ്യന്തര വിഷയങ്ങളിൽ പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രസ്താവനകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വിഷയം കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ രംഗത്തു വന്നു വിഷയത്തിൽ അധ്യാപകർക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കാമെന്നും വിദ്യാർത്ഥികൾക്ക് പാടില്ല എന്നും കോടതി ആരാഞ്ഞു കർണാടകയിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രസ് കോഡ് സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ളതെന്നും ഇക്കാര്യം കർണാടക ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമായിരുന്നു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് ഭരണഘടനയിലെ ചട്ടങ്ങളും മറ്റുപാധികളും ജനാധിപത്യ മൂല്യങ്ങളും നയങ്ങളും പരിഗണിച്ചാണ് ഈ വിഷയം പരിഹരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു യെ ഒന്നായി അറിയുന്നവർക്ക് ഈ യാഥാർത്ഥ്യം പെട്ടെന്ന് മനസ്സിലാകും ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേക കൂടി പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നുമായിരുന്നു കോടതിയുടെ പ്രസ്താവന കർണാടകയിലെ ഉടുപ്പിയിൽ ഒരു സർക്കാർ കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടികൾക്ക് നേർക്ക് എതിർവിഭാഗം പ്രതിഷേധിക്കുകയും കാവ്യശാൽ ധരിച്ചുകൊണ്ട് കോളേജിൽ എത്തുകയും ചെയ്തതോടെയാണ് ഹിജാബ് വിവാദം ശക്തിപ്പെട്ടത് ഡിസംബറിൽ നടന്ന സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രതിഷേധം നടന്നതോടെ ഇത് രാഷ്ട്രീയ വിവാദമായി കോളേജ് ക്യാമ്പസുകളില് ഹിജാബ് ധരിക്കാനായി പ്രതിഷേധിക്കുന്ന പെൺകുട്ടികളെ പിന്തുണച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി പ്രതിഷേധം സംഘര്ഷത്തിനു വഴിമാറിയതോടെ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും കർണാടകയിലെ ബി സർക്കാർ പി അടയ്ക്കുകയും ചെയ്തിരുന്നു